സിദ്ധു എന്റേതാ, എന്റേത് മാത്രം. ഇനി അഥവാ അവൻ എനിക്ക് സ്വന്തമായില്ലെങ്കിൽ ആർക്കും സ്വന്തം ആകണ്ട. നിന്റെ തീരുമാനം എന്തായാലും അത് നടപ്പാക്കാൻ ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട്. ആ കീർത്തി അങ്ങ് കൊന്നുകൾ അത് ഞാൻ ചെയ്തിരിക്കും. എന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. നിന്റെ പ്ലാൻ എന്താ? 25 ലക്ഷം എനിക്ക് തരുമ്പോ നിനക്ക് ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നീ പറ. എത്രയും വേഗം അമ്മ പുറത്തിറങ്ങണം. നല്ലൊരു ലോയറെ വെച്ച് വാദിക്കാൻ ഇനി നിന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. സോ ഡു ദാറ്റ്. ശിവേട്ടനാണെന്ന് പറഞ്ഞ് നിന്റെ ധ്യാൻ പണം വാങ്ങി അതിന്റെ പാതി എന്റെ കയ്യിൽ തന്നതോടെ നിന്റെ ജോലി കഴിഞ്ഞു എന്നാണ് നീ കരുതി? ഒരിക്കലുമില്ല. ഇനി കേസും കോടതിയും ലോയറും ഒന്നുമില്ല. കാവ്യയ്ക്കും ഏട്ടനുമെതിരെ നീ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കണം. നിന്റെ പരാതി ഇല്ലാതാകുന്നതോടെ കോടതിയെ അമ്മയെ കുറ്റവിമുക്തയാക്കും. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം. Agreed. നാളെ തന്നെ ഞാൻ കേസ് പിൻവലിക്കാം. കയ്യിലെത്തിയ 25 ലക്ഷത്തിന് വേണ്ടി ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ? വേണം. പ്രധാന കാര്യം ഇനിയും ബാക്കിയാ. നീ ഈ നാട് വിട്ട് പോണം. നിന്റെ ഡാഡിക്കൊപ്പം സ്റ്റേറ്റ്സിലേക്ക്, അല്ലെങ്കിൽ ധ്യാനിനൊപ്പം മറ്റെവിടേക്കെങ്കിലും. ഈശ്വരമഠത്തിന്റെ ഇനിയുള്ള ചരിത്രത്തിൽ നീതു എന്ന പെണ്ണുണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയാ ഞാൻ ഈ തന്ന 25 ലക്ഷം രൂപ. നിന്റെ ഇല്ലാതായ കുഞ്ഞിനുള്ള നഷ്ടപരിഹാരം. ഗർഭത്തിൽ 3.5 മാസം പ്രായമായ കുഞ്ഞിന് അതിലധികം വില ആരെങ്കിലും ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. സോ ഗിവ് മീ എ ഹാൻഡ്. ഗുഡ് ബൈ. ഞാനെല്ലാം കേട്ടു. ഇല്ലാതായ എന്റെ കുഞ്ഞിന് 25 ലക്ഷം രൂപ വിലയിടാൻ അവളാരാ? എനിക്ക് ഈശ്വരമഠം നഷ്ടപരിഹാരം തരേണ്ടത് 2 ജീവനുകൾ കൊണ്ടാ, ജീവയുടെയും കാവ്യയുടെയും. എന്റെ നഷ്ടം ഞാൻ അവരിലൂടെ പരിഹരിച്ചിരിക്കും. ഇത്തിരി നാൾ നിശബ്ദനായത് ജീവയുടെ തല്ലുകൊണ്ടതുകൊണ്ടല്ല. ആ ACP ക്ക് സംശയം തോന്നി എന്നെ ചോദ്യം ചെയ്തത് കൊണ്ട് മാത്രം. ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ ഉചിതമായ രൂപത്തിൽ ഈ ധ്യാൻ അവതരിച്ചിരിക്കും. എന്റെ കുഞ്ഞിന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛമ്മയ്ക്ക് വിഷമം തോന്നരുത്. കണ്ണേട്ടനും വിഷമം തോന്നുന്ന കാര്യം പറഞ്ഞാൽ സങ്കടപ്പെടാതിരിക്കാൻ പറ്റൂ. നമ്മളൊക്കെ മനുഷ്യരല്ലേ. സിദ്ധു പോയത് തന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യം. കൂട്ടത്തിൽ കീർത്തിക്ക് നിന്നോട് നീരസം തോന്നിയെന്ന് കേട്ടപ്പോൾ തകർച്ച പൂർണ്ണമായി. ഇതിലധികം വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്? ഞാനൊരു സാധാരണക്കാരി അച്ഛമ്മ. ഇവിടെ വന്ന് കയറുന്നതിന് മുൻപ് ഞാൻ കേട്ട ഏറ്റവും വലിയൊരു തുക ഉണ്ടായിരുന്നു, 80 ലക്ഷം. എൻ്റെ കുടുംബത്തിൻ്റെ ബാധ്യത അതൊക്കെ വിട്ട്
കോടികളുടെ കണക്ക് പുസ്തകങ്ങളുമായി മല്ലടിക്കാൻ തുടങ്ങിയതോടെ ഞാൻ ആകെ മാറി. എനിക്ക് ബന്ധങ്ങളെക്കാൾ പ്രധാനം പണമായി പോയി. ഈശ്വര മഠത്തിന്റെ ഒരേ ഒരു അവകാശി എന്ന് അർഹിക്കാത്ത സ്ഥാനം എന്നെ അഹങ്കാരിയും നിഷേധിയുമാക്കി. എനിക്ക് മനുഷ്യപ്പറ്റില്ലാതെ. എന്നാരാ മോളെ നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല അച്ഛമ്മേ, എനിക്ക് സ്വയം തോന്നിയത്. അതുകൊണ്ട് ദൈവേ, ഞാൻ ഒട്ടും അർഹിക്കാത്ത ഈ സ്ഥാനം തിരിച്ചെടുക്കണം. എന്നെ എന്റെ ചെറിയ ജീവിതം ജീവിക്കാൻ അനുവദിക്കണം. സ്വത്തും സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് വേണ്ട. ഞാൻ മാറിയാൽ സിദ്ധാർത്ഥ തിരിച്ചു വരും. സാധാരണക്കാരിയായി എന്നെ സ്നേഹിക്കാൻ എന്റെ അനിയത്തിക്കും കഴിയും. നിനക്ക് സ്വയം തോന്നിയെന്ന് പറഞ്ഞ് നിന്നെ കുറിച്ച് നീ നടത്തിയ വിശേഷണങ്ങളൊക്കെ ചാർത്തി തന്നത് സിദ്ധവും കീർത്തിയായിരിക്കും അല്ലെ? അവര് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നി കണ്ണേട്ട. കണ്ണേട്ടന്റെ ഭാര്യയും അച്ഛമ്മയുടെ നല്ല മരുമകളും മാത്രമായി ഞാനിവിടെ കഴിഞ്ഞോളാം. അതിലും വലിയ പദവികളൊന്നും മോഹിച്ചല്ല ഞാനിവിടെ വലതുകാല വെച്ച് കയറിയത്. നല്ല ഭാര്യയും നല്ല മരുമകളുമാകാൻ ഈ വീട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്ന സേതു നിന്നെ പഠിപ്പിച്ചു വിട്ടത്? പറമോളെ, അച്ഛമ്മയ്ക്ക് അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത്. വലിയ വീടും വലിയ ആൾക്കാരും ആകുമ്പോ അവരുടെ രീതികളും വലുതായിരിക്കുമെന്ന് അമ്മ പറഞ്ഞു. പിന്നെ എടുത്തുചാട്ടവും മുൻകോപവും മാറ്റിവെച്ച് ഇവിടുന്ന് പറയുന്നതൊക്കെ അനുസരിക്കണമെന്നും പറഞ്ഞു. ആ, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഞാനിവനും പറഞ്ഞൊക്കെ നീ അനുസരിച്ചു. വേണ്ടാന്ന് നൂറുവട്ടം നീ പറഞ്ഞിട്ടും നീ ഈശ്വര മഠത്തിന്റെ സാരഥിയായി. പക്ഷേ മോളെ, നീ നിന്റെ അമ്മ പറഞ്ഞതുപോലെ എടുത്തിയാട്ടും മുൻകോപവും മാറ്റിവെച്ചില്ല. എന്നിട്ടും ഞാനോ ഇവനോ നിന്നെ കുറ്റപ്പെടുത്തിയില്ല. എന്താ കാര്യം? തെറ്റ് പൂർണ്ണമായിട്ടും നിന്റെ ഭാഗത്ത് മാത്രമല്ലെന്ന് ഞങ്ങൾക്കറിയാം. എടുത്തിയാട്ടും മുൻകോപവും ഒക്കെ സിദ്ധുവിനുണ്ട്, നിന്റെ അനിയത്തിക്കും ഉണ്ട്. മൂന്ന് പേരുടെയും വാശി ജയിച്ചു. വാശി മാത്രം. മൂന്ന് പേരും തോറ്റു. ഇപ്പൊ തോൽവി സമ്മതിച്ച് നീ എന്റെ മുന്നിൽ നിന്ന് മുൾക്കിരീടം തിരിച്ചെടുക്കാൻ പറഞ്ഞു കെഞ്ചുന്നത് നിന്റെ തോൽവിയുടെ ആഴം കൂട്ടുകയുള്ളു മോളെ. ഇതുപോലത്തെ നൂറുനൂറ് പ്രതിസന്ധികളെ അതിജീവിച്ച നിന്റെ അച്ഛമ്മ ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷേ അച്ഛമ്മയെ പോലെ കഴിവുള്ളവളല്ലെന്ന് എന്റെ കഴിവുകേട് തെളിയിച്ചിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല മോളെ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് മറ്റു ചിലരെ മുറിവേൽപ്പിച്ചെന്നും ഇരിക്കും. ആ മുറിവുകൾ ഉണക്കി പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഞാനും ആദ്യം കരുതിയത് സിദ്ധു പണം പിടിച്ചു വെച്ചതാണെന്ന്. അക്കാര്യം ഞാൻ നിന്നോട് സൂചിപ്പിച്ചതാ അബദ്ധമായത്. സിദ്ധു സിനിമ മുടക്കാൻ ശ്രമിച്ചു എന്ന് തോന്നിയതുകൊണ്ട് നീ കുറെ കൂടി വാശി കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല കണ്ണ, സിദ്ധുവിന് നേരെ നടപടി എടുക്കാനും നീ ഒക്കെ സ്വാതന്ത്ര്യം നൽകി. അത് ശരിയാ, മെമ്മ കൊടുക്കാൻ പോലും ഞാൻ പറഞ്ഞു. ഞാൻ എക്സ്പ്ലനേഷൻ ചോദിക്കേണ്ടെന്ന് തീരുമാനിച്ചതാ കണ്ണേട്ട. പക്ഷേ രാജിക്കത്തുമായിട്ടാ സിദ്ധാർത്ഥ് പിന്നെ എന്റെ മുന്നിൽ വന്നതുപോലും. എന്തായാലും നീ സിദ്ധുവിനെ ഒന്ന് വിളിക്കുക കണ്ണ. നീ വിളിച്ച അവന്റെ പിണക്കൊക്കെ മാറും. ഞാൻ വിളിച്ചു നോക്കി അച്ഛമ്മ, അവന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഇതുവരെ ഓണാക്കിയിട്ടില്ല. ഇനി രാവിലെ വിളിക്കാം. ശരി, നാളെ തന്നെ അവനെ കണ്ട് പിണക്കമൊക്കെ മാറ്റിക്കണം. അത് ഞാൻ ഏറ്റവും ആ കീർത്തിയുടെ പിണക്കം നമുക്ക് മാറ്റാം മോളെ. നീ ഇങ്ങനെ തളർന്ന് എല്ലാം ഉപേക്ഷിക്കല്ലേ ഇപ്പൊ വേണ്ടത്.
ഈശ്വരമഠത്തിൽ നിന്ന് 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതി ആ ശർമ്മയ്ക്ക് പണം തിരിച്ചു കൊടുക്കാതിരിക്കാനാവില്ലല്ലോ. ഇല്ല, 30 ആഴ്ച കൊണ്ട് 2 ലക്ഷം രൂപ വീതം 60 ലക്ഷം തിരിച്ചു കൊടുക്കണം. അപ്പോ നമ്മുടെ നഷ്ടം 60 ലക്ഷമാണല്ലേ? അതെ, സിനിമ നിർമ്മിക്കാനുള്ള 50 ലക്ഷം വേറെ കണ്ടെത്തുക വേണം. ഇതൊക്കെ ചെയ്തത് ആരായാലും അവരെ സുഖിച്ച് ജീവിക്കാൻ വിടണോ മോളെ? വേണ്ട, ആ പണം പോയ വഴി ഞാൻ കണ്ടെത്തും അച്ഛമ്മേ. ശിവയും കണ്ണടച്ച് വിശ്വസിക്കണ്ട. എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു? ഓഫീസിൽ നിന്ന് നടന്നത് നടക്കാൻ പാടില്ലാത്തതാ. നീ അടക്കം എല്ലാവർക്കും എന്നെ സംശയം കാണുമല്ലേ. എനിക്ക് ശിവേട്ടന് ഒരു സംശയവുമില്ല. പണ്ട് നടന്ന മോശപ്പെട്ട വഴികളിലേക്ക് ശിവേട്ടൻ ഒരിക്കലും തിരിച്ചു നടക്കാനാവില്ല എന്ന് എനിക്കറിയില്ലേ. നീ ആത്മാർത്ഥത തന്നെയാണ് ഈ പറയുന്നത്? അതെ, എന്റെ ഭർത്താവിനോടും എന്റെ ഭർത്താവിനെ ഈ കുടുംബത്തിൽ സ്നേഹിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും. ഈ കളവ് ചെയ്തത് ശിവേട്ടനാണെന്ന് ആരോപിക്കുന്നത് ആരായാലും അത് അച്ഛമ്മയാണെങ്കിൽ കൂടി ശിവേട്ടന്റെ മുമ്പിൽ കയറി നിന്ന് ഞാൻ പറയും, എന്റെ ഭർത്താവ് ഇങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന്. താങ്ക്സ് ഈ സപ്പോർട്ടിന്. എന്ത് പ്രശ്നം വന്നാലും നേരിടാൻ എനിക്ക് ഈ ധൈര്യം മാത്രം മതി. പക്ഷേ സിദ്ധുവേട്ടൻ ഇങ്ങനൊരു തെറ്റ് ചെയ്യോ? ശിവേട്ടൻ എന്താ തോന്നേ? എനിക്കൊന്നും അറിയില്ല ശ്രീകുട്ടി. എന്നാലും അറിഞ്ഞുകൊണ്ട് സിദ്ധു ഒരിക്കലും ഈ കുടുംബത്തെ ചതിക്കില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും അറിയാതെ ആരോ ചതിച്ചു, അതല്ലേ സത്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെറ്റിദ്ധാരണ വന്നത് ഒരു ഫോൺ കോളിൽ നിന്നാ. ശിവേട്ടനെ വിളിച്ചു എന്ന് സിദ്ധുവേട്ടൻ പറയുന്നു, ഇല്ലെന്ന് ശിവേട്ടനും. ഞാൻ പറഞ്ഞത് സത്യമാ. രാവിലെ എപ്പോഴും വിളിച്ചെന്നാ സിദ്ധു പറയുന്നത്. പക്ഷേ ആ സമയം മുഴുവൻ ഏട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മൊബൈൽ ശിവേട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. രാവിലെ എന്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാ ഏട്ടത്തിലൂടെ ഫയൽ നോക്കാൻ ഇരുന്നത്. എനിക്ക് സംശയിക്കണം, മൊബൈൽ ചാർജ് ചെയ്യുന്നതിനിടയിലാവും സിദ്ധുവേട്ടൻ വിളിച്ചത്. ആ സമയത്ത് മറ്റാരെങ്കിലുമാണ് കോൾ എടുത്തതെങ്കിലോ? മറ്റാരെങ്കിലും എന്ന് പറഞ്ഞേ? നമ്മൾ ആരുമല്ല, ശിവാനി മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പോരെ, എന്തിനാ അതിലപ്പുറം വേറൊരാള്? പക്ഷെ ശിവാനിയുടെ ശബ്ദം കേട്ടാൽ സിദ്ധുവിന് മനസ്സിലാവില്ലേ? അതാണ് എന്റെയും സംശയം. എടുത്തത് ഒരു പുരുഷനാണെങ്കിൽ തെറ്റിദ്ധരിക്കാം. ശിവേട്ടനും ചേട്ടനും അല്ലാതെ മറ്റൊരാൾ ഇവിടെ ഇല്ലതാണ്. അതെ, നീ പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീകുട്ടി. ഫോണിലൂടെ പെട്ടെന്ന് കാര്യം പറഞ്ഞ് മറുപടി കേൾക്കാതെ കട്ട് ചെയ്യുന്ന സ്വഭാവം സിദ്ധുനുണ്ട്. വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനിടയിൽ ഫോൺ ചെയ്യുമ്പോഴേ ആ പരിപാടി. മൾട്ടി ടാസ്കിംഗ് അവോർഡാണെന്ന് പറഞ്ഞ് ഞാൻ തന്നെ സിദ്ധുവിനെ കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് സംശയിക്കണ്ട, നടന്നത് അത് തന്നെയാണ്. ആ കോൾ എടുത്തത് ശിവാനിയ. ആരെയോ ഉപയോഗിച്ച് അവള് പണം കൈക്കലാക്കി. ഞാൻ വിളിച്ചിട്ട് സിദ്ധാർത്ഥ എടുക്കുന്നില്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്. എന്റെ ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഓൺ ആയ അപ്പ തുടങ്ങും ആ പ്രൊഡ്യൂസർ രാജാജിയുടെ വിളികളും മെസ്സേജുകളും. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? അയാളെ അങ്ങോട്ട് വിളിച്ചു പറ, കുറച്ച് ദിവസത്തിനകം പണം തരാമെന്ന്. വാക്ക് പാലിക്കുന്നവനാ ഞാനെന്നൊക്കെ പറഞ്ഞ് വെല്ലു വിളിച്ചിട്ട് ഇനി എങ്ങനെ എക്സ്ക്യൂസ് പറയും കാവ്യ? Thank you.
നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് രണ്ട് പകലും രണ്ട് രാത്രികളും കഴിഞ്ഞു. എന്നിട്ട് ഈശ്വരമഠത്തിലെ ക്ലോക്കിൽ ഇതുവരെ 24 മണിക്കൂർ ആയില്ലേ? എന്റെ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ആദ്യം ഫോൺ എടുക്കാതിരിക്കുകയും പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നവര് വെറും കള്ളന്മാരാണ്. ഞാൻ പറഞ്ഞതിനൊന്നും ഒരു മാറ്റവും ലിക്വിഡ് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസം കൂടി സമയം വേണം. ഏറിയാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ കണക്ക് സെറ്റിൽ ചെയ്തിരിക്കും. ഒരാഴ്ചയല്ല, ഒരു വർഷം തന്നാലും നിങ്ങൾ പണം തരികയല്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സിനിമാ ഭാവി മുഴുവൻ തീർന്നെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന നിങ്ങൾക്ക് തന്നെയാണ്. സിനിമ ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാ പടം ടേക്ക് ഓവർ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ വെറുതെ തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ. കാശ് എവിടെ? ഒരാഴ്ചക്കകം തരാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത് എന്റെ മുന്നിൽ വെക്ക്. കാറിൽ നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത എഗ്രിമെന്റ് ഇരിപ്പുണ്ട്. വാക്ക് ഞാൻ പാലിച്ചു. നിങ്ങൾക്ക് എന്താ ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? കാശ് എവിടെ? ഒരാഴ്ചക്കകം തരാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്ത് എന്റെ മുന്നിൽ വെക്ക്. കാറിൽ നിങ്ങൾക്ക് വേണ്ടി ടൈപ്പ് ചെയ്ത എഗ്രിമെന്റ് ഇരിപ്പുണ്ട്. വാക്ക് ഞാൻ പാലിച്ചു. നിങ്ങൾക്ക് എന്താ ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? വാക്കു പാലിക്കാൻ ഇത്തിരി സമയം ചോദിച്ചതിന്റെ പേരിൽ ഇത്രയ്ക്ക് അധിക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ന്യായം ഞങ്ങളുടെ ഭാഗത്താണ്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമോ? എന്റെ അടുത്ത് വൃത്തികേട് കാട്ടിയതിനെ നിങ്ങൾ ന്യായീകരിക്കുകയാണോ? അതെ, ഞാൻ ന്യായീകരിക്കും. ലിക്വിഡ് ക്യാഷ് വേണമെന്നുള്ള നിങ്ങളുടെ നിർബന്ധം മാത്രമാണ് ഞങ്ങളുടെ പ്രതിസന്ധി. അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തും. പറ, എത്രയാ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ? 50 ലക്ഷം അല്ല, കോടികളുടെ ഇടപാട് നടത്തുന്ന കമ്പനിയാണ് ഈശ്വരമഠം. നിങ്ങളെപ്പോലെയുള്ളവരുമായി ഞങ്ങളുടെ വ്യത്യാസം എന്താണെന്നറിയാമോ? ഏത് ട്രാൻസാക്ഷനും ലീഗലായി മാത്രമേ ഞങ്ങൾ നടത്താറുള്ളൂ. കൃത്യമായി നികുതി കൊടുക്കുന്ന പണം മാത്രമേ അക്കൗണ്ടിലുള്ളൂ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറ്റ് മണി. എന്നിട്ടും നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ 50 ലക്ഷത്തിന്റെ കള്ളപ്പണം ഉണ്ടാക്കാനായി 60 ലക്ഷം സത്യമുള്ള പണം ചെലവാക്കാൻ ഞങ്ങൾ തയ്യാറായി. അതിലുണ്ടായ ഞങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതിപ്പോ ബിസിനസ് ആകുമ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാവുമല്ലോ, കുറെ വെളുപ്പും കുറെ കറുപ്പും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കറുപ്പിന്റെ രീതികൾ ഞങ്ങൾക്കറിയില്ല, അറിയാൻ താല്പര്യമില്ല. കണ്ണേട്ട, ഈശ്വരമഠത്തിന് ശീലമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചതാ ഇവിടെ നടന്ന അനർത്ഥങ്ങൾക്ക് മുഴുവൻ കാരണം. ആ തെറ്റ് നമ്മൾ തിരുത്തിയേ പറ്റൂ. അതുകൊണ്ട് സിനിമയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. എന്ത് തീരുമാനം? നേരായ തീരുമാനം. 50 ലക്ഷം തന്ന് സിനിമ ടേക്ക് ഓവർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ലിക്വിഡ് ക്യാഷ് തരാൻ പറ്റില്ല, പകരം ചെക്ക് തരും നിങ്ങൾ പറയുന്ന ഡേറ്റിൽ. ചെക്ക് മാറിയിട്ട് നിങ്ങൾ എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മതി. ഈശ്വരമഠത്തിലെ കാവ്യ ഒപ്പിട്ട ചെക്കിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം. അതിപ്പോ വൈറ്റ് മണി എന്ന് പറയുമ്പോ നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റിനോട് അന്വേഷിച്ചിട്ട് വിവരം പറഞ്ഞാൽ മതി. എന്നാ ശരി. അങ്ങനൊക്കെ പറയാൻ പാടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ണേട്ടനെ അയാൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നതായി എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. നീ സംസാരിച്ചതൊക്കെ ശരിയായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ തന്നെയായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. നേരത്തെ നടന്ന മീറ്റിംഗിൽ തന്നെ ഈ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ 50 ലക്ഷം രൂപ പാഴായി പോവില്ലായിരുന്നു. ഈശ്വരമഠത്തിൽ ഈ അനർത്ഥങ്ങളൊന്നും നടക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ അക്കൗണ്ട് വഴി 50 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത് അബദ്ധമായി പോയോന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ കണ്ണേട്ട? ഈ പ്രൊഡക്ഷനുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ തന്നെ ഈശ്വരമഠത്തിന് നഷ്ടമുണ്ടായി. പണം മാത്രമല്ല, ചില ബന്ധങ്ങളും.
ഇനി വീണ്ടും ആ എമൗണ്ട് ചിലവാക്കുമ്പോൾ ചിലവ് ഒരു കോടിയായി. സിനിമ ഷൂട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇനിയും പണം മുടക്കണം. എനിക്കെന്തോ എന്റെ കോൺഫിഡൻസ് കൈമോശം വന്നു തുടങ്ങിയതുപോലെ. നമ്മൾ ചെയ്യുന്നത് അബദ്ധമാവോ കാവ്യ? ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ച പിന്നെ സ്വയം പഴിച്ച് കാലം കഴിക്കാനേ നമുക്ക് പറ്റൂ. സിനിമ എടുക്കാനുള്ള തീരുമാനത്തിൽ കണ്ണേട്ടനും ഞാനും അച്ചമ്മയും ഒറ്റക്കെട്ട. ആ തീരുമാനത്തിൽ ഇനി മാറ്റമില്ല. തൽക്കാലം ഞാൻ മുന്നോട്ട് വെച്ച ഓപ്ഷനെ കുറിച്ച് അയാൾ ആലോചിക്കട്ടെ. അയാളുടെ മറുപടി അറിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഞാനല്ലേ പറയുന്നത്. നീ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ ഒരിക്കലും തളരില്ല, തകരില്ല. കാവ്യ, ഞങ്ങൾക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എന്താടാ? സിദ്ധു എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഏട്ടത്തിരൊപ്പായിരുന്നു അറിയാലോ. ആ നേരത്തെ എന്റെ മൊബൈൽ ചാർജ് ഞാൻ കുത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് സിദ്ധുവേട്ടന്റെ കോള് മറ്റാരെങ്കിലും എടുത്തിരിക്കാൻ സാധ്യതയില്ല. ജോലി തിരക്കിനിടയിൽ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞ് ഉടനെ തന്നെ കട്ട് ചെയ്യുന്ന സ്വഭാവം സിദ്ധുവേട്ടനുണ്ടെന്ന് ശിവേട്ടൻ പറയുന്നു. അത് ശരിയാ, സിദ്ധുവിന് പണ്ട് മുതലേ അങ്ങനൊരു സ്വഭാവമുണ്ട്. ശ്രീകുട്ടി ഒരു സാധ്യത പറഞ്ഞപ്പോ അത് ശരിയാവുമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാ നിങ്ങളോട് പറഞ്ഞത്. അപ്പോ ചാർജിനിട്ടിരുന്ന ഫോൺ എടുക്കാൻ സാധ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, ശിവാനി. ഈശ്വരമഠത്തെ ചതിച്ച് നമുക്ക് വന്ന ഒരു അലയൻസ് കാബിയോ ടെക്നോളജീസിന് മറിച്ചു കൊടുത്തിട്ട് സിദ്ധാർത്ഥി ജോലി സമ്പാദിച്ചത്.